ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നതാണ് ബജാജ് ചേതക്കിൻ്റെ ഏറ്റവും പുതിയ 3201 എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് വരുന്നത്, വാഹനത്തിന് എത്ര രൂപയാണ് പ്രൈസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനം കീലെസ് എൻട്രി ആണെന്നുള്ളതാണ്. അതായത് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ വരുന്ന കീ എന്ന് പറയുന്നത്. ഇതൊരു റിമോട്ട് കൈൻഡ് ഓഫ് സാധനമാണ്. ജസ്റ്റ് ഈ ബട്ടണിൽ ഞെക്കി നമ്മൾ വണ്ടി അൺലോക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു കീ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. എന്നിട്ട് ഇതാ ഈ കാണുന്ന ബട്ടണിലാണ് നമ്മൾ വണ്ടി അൺലോക്ക്, ലോക്ക്, അതുപോലെ തന്നെ സ്റ്റാർട്ടൊക്കെ തന്നെ ചെയ്യുന്നത്. സോ കീ എടുത്തുണ്ടെങ്കിൽ ഈ ഒരു ബട്ടണിൽ ഒരു സിംഗിൾ പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആവുന്നതായിരിക്കും, കണ്ടില്ലേ. എന്നിട്ട് ഈ ഒരു മീറ്റർ കൺസോൾ ഇങ്ങനെ ലോഡപ്പ് ഒക്കെ ആയി വരും. 5.5 inch കളർ TFT ഡിസ്പ്ലേ ആണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഫുൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇതിനോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പോകെ പോകെ പറഞ്ഞു തരാം. എന്തായാലും ഇതാണ് ഡിസ്പ്ലേയുടെ ലോഡപ്പും അതിൻ്റെ ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതെന്നുള്ളത്. ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു LED DRL കത്തിക്കിടക്കുന്ന കാണാൻ സാധിക്കുന്നതാണ്. LED ഹെഡ്ലാമ്പ് ആണ് വാഹനത്തിൽ വന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു DRL ആണ് വന്നിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ടോപ്പല്ലാട്ടൊരു ഗ്രേ ഫിനിഷ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മിറേഴ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കൺവെൻഷണൽ മിറർ ടൈപ്പ് അല്ല വന്നിരിക്കുന്നത്. ഒരു ട്രയാങ്കുലർ ഷേപ്പുള്ള റിയർ വ്യൂ മിറർ ആണ്. അതിൻ്റെ ആ ഒരു സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് ഉള്ള രീതിക്കാണ് ബജാജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഏപ്രിൻ നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിനിൽ നമുക്ക് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കുന്നതാണ്. നടുക്ക് ഈ ഒരു പോർഷൻ പിയാണ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത്. അതിൽ ചെറിയ ക്രോം എലമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൊത്തത്തിൽ കാണാനായിട്ട് അത്യാവശ്യം നൈസ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന ഫ്രണ്ട് ഏപ്രിൻ പോർഷൻ എന്ന് പറയുന്നത് മെറ്റലാണ്. അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഈ ഒരു സൈഡ് ഫെൻഡർ എന്ന് പറയുന്നതും മെറ്റലാണ്. ഈ ബാക്ക് എല്ലാം തന്നെ ഈ ഒരു ഇത്രയും എൻറ്റയർ പീസ് എന്ന് പറയുന്നത് ഒറ്റ സിംഗിളാണ്. അതായത് ഈ ഒരു പോർഷൻ, ഈ ഒരു ടെയിൽ പോർഷൻ, അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ എല്ലാം തന്നെ ഒരു സിംഗിൾ മെറ്റൽ പീസിലാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ വാഹനത്തിന് കാണാൻ കുറച്ചും കൂടെ ആ ഒരു എലഗൻറ്റ് ആൻഡ് പ്രീമിയം ലുക്ക് കൊടുക്കുന്നുണ്ട്. സോ ചേതക്കിൻ്റെ ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഗ്രേ ഗ്രേഡിയൻ്റിൽ അതിനുള്ളിലും ഒരു ചേതക്ക് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നൈസ് ഗ്രാഫിക്സ് ആണ് ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ കൂടെ കാണാൻ വേണ്ടത്. ബാക്കിൽ നമുക്ക് 12-inch അലോയ് വീൽസാണ് വരുന്നത്. അതിൽ 90x90 സെക്ഷൻ ടൂ വീലർ ടയർ വരുന്നുണ്ട്. ഫ്രണ്ടിലും 12-inch അലോയ് വീൽസ്, അതിൽ നമുക്ക് 90x90 സെക്ഷൻ്റെ ടൂ വീലർ ടയറുമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. വിത്ത് കോമ്പി ബ്രേക്കിംഗ് ടെക്നോളജി വരുന്നുണ്ട്. അതുപോലെ തന്നെ സിംഗിൾ സൈഡ് ആയിട്ടുള്ള ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് വാഹനത്തിന് കംപ്ലീറ്റ് ഒരു നീറ്റ് ലുക്കാണ് വരുന്നത്, കണ്ടില്ലേ. രണ്ട് വീലിൽ നിന്ന് നമുക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് കാണാൻ സാധിക്കും. അതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നില്ല. രണ്ട് വീലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇനി സീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് പേർക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കാവുന്ന നല്ല പാഡിങ്ങുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഡ്യുവൽ ടോൺ ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. ബ്ലാക്ക് പ്ലസ് ബ്രൗൺ കളറിൻ്റെ ഒരു ഫിനിഷാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഒരു സീറ്റ് പാറ്റേണും കാണാൻ സാധിക്കും. ഡ്യുവൽ കളേഴ്സ് സ്റ്റിച്ചിങ് നമുക്ക് കാണാൻ സാധിക്കും. സോ മൊത്തത്തിൽ വാഹനം നോക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീല് തരാനായിട്ട് അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഫുട്ബോൾ ഏരിയയുടെ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ഡൗൺ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ നോർമൽ വേരിയൻസ് നമുക്ക് ഇവിടെ രണ്ട് ഗ്ലോ ബോക്സ് ഏരിയ ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാ അതിൻ്റെ ഈ ഒരു പോർഷനിൽ 3201 എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. മോനെ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് 3201 എന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് എല്ലാ വേരിയൻസും അതിൻ്റേതായിട്ടുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. 3201 വരുന്നുണ്ട്, 3202 വരുന്നുണ്ട്, അതുപോലെ തന്നെ 3 2903 എന്നുള്ള മോഡൽസാണ് ഈ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സ്വിച്ച് ഗിയേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് ഇതാണ്. നമ്മുടെ ടേൺ ഇൻഡിക്കേറ്റർ സ്വിച്ച് റൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഇടുക. അതുപോലെ തന്നെ റിവേഴ്സ് ആൻഡ് ഡ്രൈവ് എന്നുള്ള രണ്ട് സെലക്ടർ മോഡ്സ് ഉണ്ട്. റിവേഴ്സിൽ പോകണമെങ്കിൽ റിവേഴ്സ് ഇടുക, ഡ്രൈവിൽ പോകണം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഡ്രൈവ് ഇടുക. അതുപോലെ തന്നെ തൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ആരോ കീസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു ഗ്ലൗ ബോക്സും അതേപോലെ തന്നെ സീറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ. ഇത് നമ്മുടെ സെലക്ടർ സ്വിച്ചാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകാനുള്ള ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഇത് ബാക്ക് ബട്ടൺ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബട്ടൺസ്, അതേപോലെ തന്നെ ഇത് ഹെഡ്ലാമ്പിൻ്റെ ഹൈ ബീം ലോ ബീം ഹോണ് പോലുള്ള കാര്യങ്ങളാണ് ഇവിടെയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഗ്ലൗ ബോക്സ് തുറന്ന് നോക്കാം. സോ ഗ്ലൗ ബോക്സ് തുറക്കാനായിട്ട് ജസ്റ്റ് ഇതിൽ സിംഗിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഗ്ലൗ ബോക്സ് തുറന്ന് വരും. ഗ്ലൗ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് ഇവിടെ ഒരു USB ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. വിത്ത് ഒരു ബാക്ക് ലൈറ്റ് ഒക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇതിനൊരു കവറും വരുന്നുണ്ട്. സോ പൊടിയോ വെള്ളമോ ഒന്നും തന്നെ അകത്തേക്ക് കയറി ഡാമേജ് ആവില്ല. താഴെയാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വരുന്നത്. ഇതിങ്ങനെ സ്ലൈഡ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എസെൻഷ്യൽ ടൂൾസും ഫസ്റ്റ് എയ്ഡ് കിറ്റും വെക്കാനുള്ള സ്പേസ് ആണ് വന്നിരിക്കുന്നത്. നൈസായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ഭയങ്കര രസമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മുടെ മൊബൈൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെ ഈ ഒരു പോർഷനിൽ എടുത്ത് വെക്കാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് നീറ്റായിട്ട് ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ബട്ടണിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് അൺലോക്ക് ആയിരിക്കുകയാണ്. സോ സീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 21 liter ഒരു സ്റ്റോറേജ് സ്പേസാണ്. ഈ സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ബെഡ് ആണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ അത്യാവശ്യത്തിന് സാധനങ്ങളൊക്കെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. അതിന് ബാക്കിലായിട്ട് നമ്മുടെ പവർ സോക്കറ്റ്, നമ്മുടെ ചാർജിങ് കേബിൾ കുത്താൻ വേണ്ടിയിട്ടുള്ള സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു റബ്ബർ ക്യാപ്പും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർട്ടിനുള്ളിലേക്ക് വെള്ളമോ ഡസ്റ്റോ ഒന്നും തന്നെ കയറി ഡാമേജ് ആവില്ല. ബാക്ക് ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാലും അത്യാവശ്യം നല്ല ഡ്യുവൽ ടോൺ ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്.
നോക്കണ്ടല്ലേ, ഇവിടെ ബ്രൗണ്, ഇവിടെ ബ്ലാക്ക്. നമുക്ക് ബാക്ക് ഇരിക്കുന്ന ആൾക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിക്കാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ടെയിൽ ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആണ് ടെയിൽ ലാമ്പ്, രണ്ട് എൽ ഇ ഡി ടെയിൽ ലാമ്പാണ്. എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പഴയ ചേതക്കിൻ്റെ ഡിസൈൻ അനുസരിക്കുന്ന രീതിയിലാണ് ബാക്ക് ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, മഡ് ഗാർഡ്, അതുപോലെ തന്നെ സൈഡ് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പോസിലും വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഒരു 3.2 kWh ബാറ്ററി പാക്കോട് കൂടിയിട്ട് വരുന്ന മോഡലാണ് നമ്മുടെ ഒരു 3201 എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു നമ്പർ കൊണ്ട് അനുസ്മരിപ്പിക്കുന്നത്. ആദ്യത്തെ രണ്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ബാറ്ററി പാക്കിനെ സൂചിപ്പിക്കുന്നതാണ്. 3.2 ആയതുകൊണ്ട് തന്നെ 3201 എന്ന് പറയുന്നത് വേരിയൻ്റ് ആണ്. 01, 02, 03 ഇങ്ങനെ മൂന്ന് വേരിയൻസ് വരുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ, ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 01 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 136 km ആണ്. അതുപോലെ തന്നെ 75 km/h സ്പീഡാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് സ്പീഡായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിലെ ഈ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. 5.5 inch TFT കളർ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ച് നോക്കിക്കണം, ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു ലോഗോ നമ്മൾ ഈ വാഹനം സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ബ്ലിങ്ക് ആവും, അതായത് ലൈറ്റപ്പ് ആവും. കണ്ട, ഇതും തിളങ്ങി നിൽക്കും. കൂടെ മീറ്ററിൽ ലോഡപ്പ് ആവും. വാണിംഗ് ലാംപ്സൊക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. വെൽക്കം മെസ്സേജ് ഉണ്ട്. സോ ഓണായി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഏത് മോഡിലാണ് വണ്ടി കിടക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരും. അതായത് ന്യൂട്രല് ആണോ, റിവേഴ്സ് ആണോ, ഡ്രൈവ് ആണോ എന്നുള്ളതൊക്കെ ഈ ഒരു സെൻറ്ററിൽ കാണിച്ചു തരും. അതേപോലെ തന്നെ ഒരു ഡേറ്റും ഡിജിറ്റൽ ക്ലോക്കും വരുന്നുണ്ട്. നോട്ടിഫിക്കേഷൻസൊക്കെ ഇവിടെ കാണിച്ചു തരും. നാവിഗേഷൻ 10x10 നാവിഗേഷൻ വരുന്നതുകൊണ്ട് തന്നെ നാവിഗേഷൻ്റെ ഇതാണ്, ഇപ്പോൾ നാവിഗേഷൻ കണക്ട് അല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. വാഹനത്തിൻ്റെ റേഞ്ച്, അതായത് ഇപ്പോൾ 86 km ബാറ്ററി ഉണ്ട്. 74% ആണ് ബാറ്ററി ചാർജ് ലെഫ്റ്റ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓഡോമീറ്റർ, ബാറ്ററി വോൾട്ടേജ്, ഓക്സിലറി ബാറ്ററി വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു അപ്പ് ആൻഡ് ഡൗണിലേക്ക് പോയി കഴിഞ്ഞാൽ മെനുവിലേക്കാണ് പോകുന്നത്. വാണിങ്സോ നോട്ടിഫിക്കേഷൻസോ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാണിച്ചു തരും. ബാക്ക് അടിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇത് ടോപ്പിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നാവിഗേഷൻ്റെ മെനു ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ബാക്ക് അടിക്കാം. അതേപോലെ നമ്മൾ ഈ ബട്ടൺ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ മെനുവിലേക്ക് പോകാണ്. ഇതിപ്പോൾ ഡിസ്പ്ലേ സെറ്റിങ്സ്, ഇപ്പോൾ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്, വെഹിക്കിൾ ഇൻഫർമേഷൻ എന്നൊക്കെയുള്ള പല പല ഡിസ്പ്ലേസിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത്. സോ കളർ ടിഫ്റ്റ് ഡിസ്പ്ലേ ആയത് തന്നെ നല്ലതായിട്ട് ഇതെല്ലാം വിസിബിൾ ആണ്. അതുപോലെ തന്നെ അകത്തുകൂടെ നമുക്ക് ഓരോന്നിങ്ങനെ ആക്സസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല ഫീച്ചർ ലോഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ കൂടിയാണ് വന്നിരിക്കുന്നത്. ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കളർ ടിഫ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൽ മറ്റൊരു പ്രത്യേകതകളുണ്ട് ചാർജിങ്ങിൻ്റെ ഭാഗത്ത്. അതായത് നമുക്ക് നോർമൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ കൂടെയൊക്കെ തന്നെ ഒരു ഹെവി ആയിട്ടുള്ള ചാർജർ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ അങ്ങനെയല്ല, ഇതിനകത്ത് ഓൺ ബോർഡ് ചാർജിങ് എനേബിൾ ആയിട്ടുള്ളതാണ്. അതായത് അതിൻ്റെ റെഗുലേറ്റർ കാര്യങ്ങളെല്ലാം ഈ കറണ്ട് കൺട്രോൾ ചെയ്യാനുള്ള യൂണിറ്റൊക്കെ തന്നെ വാഹനത്തിനുള്ളിൽ തന്നെയുണ്ട്. നമുക്ക് കൂടെ കിട്ടുന്നതാ ഇതുപോലെയുള്ള ഒരു നോർമൽ ചാർജിങ് കേബിൾ മാത്രമാണ്. വളരെ ലൈറ്റായിട്ടുള്ളൊരു യൂണിറ്റാണ്. ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതിനെ കവർ ചെയ്ത് വെക്കുന്നൊരാണ്. ഇതിൽ നിന്ന് ഇതാ നമുക്ക് ഈ ഒരു യൂണിറ്റ് മാത്രമായിട്ടും ഊരി എടുക്കാൻ സാധിക്കും. ഇത് ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. ഊരി വിടുക, അതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു വാഹനത്തിൻ്റെ ചാർജിങ് കേബിൾ എന്ന് പറയുന്നത്. നമുക്ക് ഒറ്റ വിരലിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കാം. പക്ഷേ നോർമലി അല്ലാത്തതിൻ്റെ ഒക്കെ അത്യാവശ്യം വലിയ ചാർജേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണേ വളരെ ചെറിയൊരു സ്പേസ് മാത്രം മതി. ഇത് ജസ്റ്റ് ചുരുട്ടി നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്ലവ് ബോക്സിൽ ഇട്ടുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നടക്കാമെന്നാണ്. ഏതൊരു പവർ സോക്കറ്റിൽ എന്താ നോർമൽ സോക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കുത്തുക, ഈ ഒരു മറ്റേ അറ്റം നമ്മുടെ വാഹനത്തിൻ്റെ പിന്നിലും കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വാഹനത്തെ ചാർജ് ചെയ്യാവുന്നതാണ്. സഗീഷ് എടുത്തുകൊണ്ട് വരുന്ന ഈ സാധനമാണ് നോർമലി വരുന്ന ചാർജർ. അതായത് ഇത് 3201 മോഡലാണ് ടോപ്പിൻ്റെ ഓൺ ബോർഡ് ചാർജിങ് വരുന്നത്. ഇതിൻ്റെ ചാർജിങ് കേബിളാണ് ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചത്, ആ ഒരു ഓറഞ്ച് കേബിള്. ഇതാണ് ഇതിൻ്റെ 3202 എന്ന് പറയുന്ന സെക്കൻഡ് വേരിയൻറ്റിൻ്റെ ചാർജർ. ഇത് നമ്മുടെ നോർമൽ മറ്റ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലൊക്കെ തന്നെ വരുന്ന പോലെയുള്ള ഒരു ചാർജിങ് യൂണിറ്റാണ്. ഇത് നമ്മുടെ ആ ഒരു പവർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു യൂണിറ്റ് വരുന്നുണ്ട്. നമ്മുടെ കണക്ഷൻ കേബിൾ വരുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ ഇത്രയും ഹെവി ആയിട്ടുള്ള, ഇത്രയും ബൾക്കി ആയിട്ടുള്ളൊരു യൂണിറ്റാണ് നോർമലി വരുന്നത്. അപ്പോൾ ഇത്രയും ഉള്ള യൂണിറ്റിൻ്റെക്കാളും ചെറിയ ഒരു കേബിൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതാണ് ഈ ഒരു ഓൺ ബോർഡ് ചാർജിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും ഉപയോഗിക്കാൻ. 2901-ൻ്റേതും, അതായത് 01 ഇത്, ഓക്കെ 2903, അതായത് നമ്മുടെ ഏറ്റവും ബേസ് വേരിയൻ്റ്. ബേസ് വേരിയൻറ്റിന് ഇതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം വരുമെന്നാണ് പറഞ്ഞത്. ആ സെയിം സാധനം തന്നെ, ഐറ്റം സെയിം തന്നെ, ചെറിയ ഒരു വലിപ്പ വ്യത്യാസം വരും ഈ ഒരു ഈ രണ്ട് യൂണിറ്റിൽ. കണ്ടാൽ അങ്ങനെ പ്രത്യേകിച്ച് ക്യാമറയിൽ അറിയത്തില്ല. ഈ അവസരമായിട്ട് ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 141,79 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറും കൊച്ചി പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ഒരു വാഹനം വർത്തിട്ടാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഇതിൻ്റെ ഫീല് കാര്യങ്ങളെന്നൊക്കെ ഉള്ളതൊക്കെ. എന്തായാലും ഇനി മുന്നോട്ട് നമ്മുടെ ചാനലിലെ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് റൈഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ കയ്യിൽ വെച്ച് കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് നമ്മുടെ റിയൽ വേൾഡ് ഉപയോഗത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസ് വേരിയൻ്റ് ഏറ്റവും വില കുറഞ്ഞ
വേരിയന്റിന്റെ ഒരു ഡീറ്റെയിൽഡ് വോക്ക് അറൌണ്ട് വീഡിയോ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് വേരിയന്റും ആ ഒരു വേരിയന്റും തമ്മിൽ എന്തോരം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, പ്രൈസിൽ എന്തോരം ഡിഫറൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനും സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെ ഉണ്ട് ഒരു വാഹനം നമ്മളുടെ ഡെയിലി യൂസർ എന്നുള്ളതോടെ അത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വാഹനം വാങ്ങണോ വേണ്ടോ എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ആയിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. കഴിച്ചപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണാൻ നമ്മുടെ ഇസ്മിൻ നിജിൻ സാനിയാണ്.